അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ധീരസൈനികൻ പ്രിയപ്പെട്ട ഷൈജിലിൻ്റെ മരണത്തെക്കുറിച്ച് സൈനിക ഓഫീസർ ഖബറിസ്ഥാനിൽ വെച്ച് പറയുന്ന വാക്കുകൾ ഓരോ മനുഷ്യനും കേൾക്കേണ്ടതാണ്. അഭിമാനമാകണം ഓരോ രാജ്യ സ്നേഹിക്കും. നാഥ, സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കണേ. ആമീൻ. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അദ്ദേഹം കിട്ടിയിരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, പിഞ്ചു മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഉമ്മ നഷ്ടപ്പെട്ട മകൻ നഷ്ടപ്പെട്ട ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം നുറുങ്ങുകയാണ്. നമുക്ക് പടച്ച സർവശക്തനായ തമ്പുരാനോട് പ്രാർത്ഥിക്കാം, അവർക്ക് ഈ തീരാ നഷ്ടം നികത്താനുള്ള, സഹിക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകട്ടെ. അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ന് രാജ്യത്തിൻ്റെ സഹോദരിയാണ്. അദ്ദേഹത്തിൻ്റെ മക്കൾ രാജ്യത്തിൻ്റെ സന്താനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഉമ്മയാണ്. കാരണം അദ്ദേഹം മരിച്ചിരിക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയാണത്. അവിടെ നിലനിൽക്കുക എന്നുള്ളത് തന്നെ ഒരു യുദ്ധമാണ്. ആ യുദ്ധസഹജമായ ഒരു സാഹചര്യത്തിൽ ഡ്യൂട്ടിക്ക് വേണ്ടി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ധീരയോദ്ധാവ് മരണം മരിക്കുന്നത്. അദ്ദേഹം മഹത്തായ ഷഹീദാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ നാട്ടിൽ എന്നും നിലനിൽക്കണം. അദ്ദേഹത്തിന് നിങ്ങൾ നൽകിയ ഒരു സ്വീകരണം അദ്ദേഹത്തിൻ്റെ, ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഓർത്തത്, ഞങ്ങളൊക്കെ പട്ടാളത്തിൽ പോകുമ്പോൾ, ഞാൻ 88 പട്ടാളത്തിൽ ചേർന്ന ആളാണ്. അന്ന് എൻ്റെ നാല് ഭാഗത്തുമുള്ള ആളുകളൊക്കെ വന്ന് പള്ളിയിൽ നിന്ന് ഉസ്താദൊക്കെ വന്ന് മൗലൂദൊക്കെ ഓതിയാണ് എന്നെ യാത്രയാക്കിയത്. ഇന്ന് അദ്ദേഹം തിരിച്ച് അവസാന യാത്ര അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊരു മുഹബത്തോടുകൂടി